സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സിനിമാ നടിമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ മോശമായ രീതിയിൽ ഒരുപാട് പേര് ഫ്ലാറ്റിൽ കൊണ്ടായിട്ടും പിന്നെ സിനിമയിലേക്ക് ചാൻസ് തരാൻ പറഞ്ഞിട്ട് തരാതിരുന്നിട്ടും, പിന്നെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന നടിമാരാണെങ്കിൽ അവരെ ശാരീരികമായിട്ടാണെങ്കിലും യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നടന്മാർ, സംവിധായകന്മാർ, നിർമ്മാതാക്കൾ, അങ്ങനെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കും എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെ. കാരണം ആ ഒരു ഇൻഡസ്ട്രി മാത്രമല്ല, ഏതൊരു ഇൻഡസ്ട്രിയിലായാലും വികാര വിചാരങ്ങളൊക്കെ എല്ലാം മനുഷ്യർക്കുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. അപ്പോൾ സിനിമയിൽ ഇങ്ങനെ ഒരുപാട് മോശമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നടിമാർ നടക്കുന്നുണ്ട്. അപ്പോൾ ആ നടിമാരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി വന്നതോടുകൂടിയിട്ട് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഇങ്ങനെ വന്നു ഒരുപാട് നടിമാർ. അപ്പോൾ ഏതൊക്കെ സിനിമയിലാണ് ഇവർ അഭിനയിച്ചേക്കണമെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഒരുപാട് നടിമാരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ആ നടിമാരിൽ മിനു മുനീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടി ഓരോ ദിവസം തോറും ഓരോ ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രൻ മേനോൻ, മുകേഷ്, കലാഭവൻ മണി, പിന്നെ ജയസൂര്യ. ജയസൂര്യൻ്റെ മൂപ്പര് വിടുന്നില്ല. ജയസൂര്യ അത് ചെയ്തു തന്നെയാണ്. ബാത്റൂമിലേക്ക് പോയപ്പോൾ ബാത്റൂമിൻ്റെ അവിടെ ഉടച്ച് കെട്ടിപ്പിടിച്ചു, പെട്ടെന്ന് തന്നെ മുഖത്തേക്ക് നോക്കി ഉമ്മ വെച്ചു അതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജയസൂര്യക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ. അതാണ് ഭയങ്കര ഫോഴ്സിംഗ് ആയിട്ട് മിനു മുനീർ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് കലാഭവൻ മണിയെ കുറിച്ച് പറഞ്ഞു. മണിച്ചേട്ടൻ മോശമായ രീതിയിൽ സംസാരിച്ച് എന്താ ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് അകത്തേക്ക് കയറിയിരിക്കാം, റൂമിൽ കയറിയിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മണിച്ചേട്ടൻ പിന്നീട് കാല് പിടിച്ച് കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. കലാഭവൻ മണി അങ്ങനെ ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രൻ മേനോൻ ഒരു ദിവസം ഫ്ലാറ്റിൽ ചെന്നിട്ട് ഇവർ റൂം ഡോറ് തുറന്ന് നോക്കിയപ്പോൾ മൂന്നാല് പെണ്ണുങ്ങളായിട്ട് ബെഡിൽ കിടക്കുന്നുണ്ട്, തുണിയില്ലാതാണ് കിടക്കുന്നത്. അപ്പോൾ തന്നെ മിനു മുനീർ പുറത്തേക്ക് വന്നു. പിന്നെ മിനു മുനീറിൻ്റെ അടുത്ത് പറഞ്ഞു, മോശമായ രീതിയിൽ സംസാരിച്ചു, സാരിയിലേക്ക് തെറിപ്പിച്ചു. അങ്ങനെ വളരെ വളരെ അങ്ങനെയൊക്കെ അതൊരു ഈ ഒരു ഫീൽഡിൽ അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മിനു മുനീർ പറഞ്ഞത്. മിനു മുനീർ വേറെ പരാതികളൊന്നുമില്ല, അതായത് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പരാതികളൊന്നുമില്ല. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീന ആൻ്റണിയുടെ ഭർത്താവായിരുന്ന മനോജ് എന്ന് പറഞ്ഞ ആൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മിനു മുനീർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിനിമാ ഇൻഡസ്ട്രി തകരും എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് തെറ്റാണ്. ഇതിനെ പിടിച്ചു കെട്ടാൻ ആരും ഇല്ലേ? ഇതിങ്ങനെ ഓരോ ദിവസം ഓരോന്നിനെ കുറിച്ച് പറയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. മനോജ് പറയുന്നത് മറ്റേ സെക്സ് വാരികളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം പ്രേക്ഷകരിൽ ഇങ്ങനെ നാവ് കൊണ്ട് ഓരോരുത്തരുടെ നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും. അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഒക്കെ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരുടെ സ്വകാര്യത, അവരുടെ കാര്യം, അവരുടെ അവകാശം. അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല. അപ്പൊ നമ്മുടെ ന്യൂനു ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ, പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ, നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ പറ്റൂ നിങ്ങൾക്ക് ഗോതയിലേക്ക്. ഒരു ഇവിടുത്തെ ഒരു മഹിളാരത്നം സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് പകർന്നു കൊടുത്ത് എല്ലാവരും ഇങ്ങനെ ഞെട്ടിച്ചിട്ട്, അവര് പറഞ്ഞില്ലേ പാതിവൃത്യത്തിന്റെ അങ്ങേയറ്റം മലയാള സിനിമയെ. പക്ഷെ ഒരു ഒറ്റവളുമായി വിചാരിച്ചതിന് മലയാള സിനിമയെ ഇല്ലാതാക്കാൻ കഴിയില്ല. വൃത്തികെട്ട സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്കും ഇല്ലേ ഭർത്താവും അച്ഛനും മകനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്ന ആണുങ്ങളില്ലേ? നാളെ അവരെയും വേട്ടയാടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഈ ഒരു വീഡിയോ വൈറലായപ്പോ മിനു മുനീർ ഈ വീഡിയോ കണ്ടു. മിനു മുനീർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു. എന്തെന്ന്, തൻ്റെ ഭാര്യനെ ആദ്യം പോയി നോക്ക്, തൻ്റെ ഭാര്യ അത്ര നല്ലതൊന്നല്ല. അതായത് ബീന ആന്റണിനെ കുറിച്ചിട്ടാണ് മിനു മുനീർ പറഞ്ഞത്. അപ്പോൾ താനൊരു പൊട്ടനാണ്, പോളനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, എന്ത് ഭർത്താവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം സ്വന്തം ഭാര്യനെ അടക്കി നിർത്ത്, എന്നിട്ട് മറ്റുള്ളവരെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് മിനു മുനീറോ ആകെ ചാടിക്കടിച്ചിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ പോസ്റ്റ് ഇവിടെ കൊടുക്കാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് ബീന ആന്റണിക്ക് ഇളകി. ബീന ആന്റണി പറഞ്ഞു, ഓരോ വ്യക്തിപരമായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ എടുത്തിടരുത്, കാരണം എനിക്കൊരുപാട് വർക്കുകളുണ്ട്. ഞാൻ ആരെയും മോശമായ രീതിയിൽ എനിക്ക് ഇത്രയും കാലം നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം എനിക്ക് ഇന്നും വർക്കുണ്ട്. സിനിമാ ഫീൽഡിലായാലും സീരിയലിലായാലും ഒരുപാട് വർക്കുകളുണ്ട്. അപ്പോൾ ബീന ആന്റണി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഹായ്, നമസ്കാരം. അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒരു എന്താ നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് എന്തൊരു സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എന്തിനും നിങ്ങളുമായിട്ട് വരുന്നത് ഷെയർ ചെയ്യാൻ. എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വന്നത്
ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കുറേ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല. അങ്ങനെ കുറേ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം നല്ലതിന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ അറിയാം, നമ്മളെല്ലാവരും വളരെ എജ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരൊക്കെ കണ്ട തിരിച്ചറിയാനൊക്കെ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നും അടിച്ചിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, കുറേ പേരുണ്ട് നമ്മളെ ക്രൂശിക്കാനായിട്ട്, നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ല, എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഞാനൊരു ആക്ട്രസ്സായിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാഞ്ചണി, അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാൻ ഞാനൊരു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ്. സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ 2-3 വർഷം അടുപ്പിച്ച് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ. അപ്പോൾ ഒരു കുറച്ച് ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ ഇപ്പോൾ എന്നെ പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പോൾ ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയ ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ സംസ്കാരം, അത് അവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കേസ് കൊടുക്കുന്നത് എൻ്റെ പേര് പറഞ്ഞിട്ട്, കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ, അവരുടെ ഭർത്താവാണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്നെ എത്രയോ വർഷങ്ങളായിട്ട്, 33 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ, ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയും ഇല്ലാതെ അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ആകെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 1.5 മാസമാണ് ഞാൻ ആകെ റെസ്റ്റ് എടുത്തിരിക്കുന്നത്. അത്രയേറെ വാക്കുകൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയും, ടച്ച് വുഡ്, ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വർക്കിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ എവിടെയോ മറ്റേ തപസ്യ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് പിടിച്ച് അവിടെ നിന്ന് വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ എന്നെ വിളിച്ച് വയലാർ മാധ്യമകുട്ടി സാറിൻ്റെ അടുത്ത വർക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു. പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽ കൂടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല. അത്രയേറെ വർക്കുകളും ഫങ്ഷൻസും ഷോസും ഒക്കെ ആയിട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല. അത് അവരുടെ ഗതികേടാവാം, അവരുടെ സാഹചര്യമാവാം, അതൊക്കെ അവരുടെ വിഷയം. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അത് അവരുടെ ജീവിത ഇതായിരിക്കും, അവർ ആയിക്കോട്ടെ. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ വരുത്തിയിട്ടില്ല ദൈവം. അന്തസ്സായിട്ട് ഇഷ്ടം പോലെ കൈനിറയ വർക്കുകളായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റാത്ത, കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. സീരിയലിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സിനിമയിൽ സീരിയലിലേക്ക് വന്നു. നമ്മുടെ സീരിയലിൽ വളരെ കുറച്ച് വേഷങ്ങൾ, നല്ല യോദ്ധ പോലെയുള്ളൊക്കെ നല്ല വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളയം, യോദ്ധ, എന്താണ് മഹാനഗരം, നമുക്ക് ഇടപെടുള്ള, അങ്ങനെ കുറേ കുറച്ച് വേഷങ്ങൾ കുറച്ച് വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റും. അതിന് പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനും ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകണം? എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ദൈവം എനിക്കങ്ങനെ വരുത്തിയിട്ടില്ല ആ ഗതികേട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, എന്നെ ഈ പറഞ്ഞവരുണ്ടല്ലോ, അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട. എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളും ഉണ്ട്, എൻ്റെ ജീവിത രീതികളും ഉണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ഒരു വഴിയിൽ കൂടിയും പോകണ്ട, ഞാൻ ജീവിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പേരെടുത്ത് വേറെ ആരെ എവിടേക്ക് നിന്ന് എന്ത് കുറച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടില്ലേ, അതൊന്നും ഞാൻ എത്രയോ വർഷം മുന്നേ കേൾക്കണത്, നിന്ന് ഞാൻ മരിക്കുമ്പോഴത് അങ്ങോട്ട് തീരുമല്ലോ, അതോടെ സ്റ്റോപ്പ് ആവുമല്ലോ. അതങ്ങനെ ഇഷ്ടമുള്ളവർ പറഞ്ഞുകൊണ്ടുകൊണ്ട് ഏത് ഞരമ്പുകൾ പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസാണ്. നിങ്ങളൊപ്പം കുറേ പേരുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലെ 99.9% ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവർ മതി എനിക്ക്, എന്നെ അറിയുന്നവർ മതി. ബാക്കി ആരും എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്കൊരു വിഷയമില്ല. എൻ്റെ കുടുംബം എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സർക്കിള്, എൻ്റെ കുടുംബം, എന്നെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് മതി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്.
അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അതിന് അവരെന്തർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്, അവർക്ക് എന്ത് തെളിവിൻ്റെ പേരിൽ എന്തർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കേസിന് പോകുന്നു. വേറൊന്നുമില്ല, എല്ലാവർക്കും നന്മ വരട്ടെ. ഇന്ന് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് സംസാരിച്ചേക്കാം നിങ്ങളോട് എല്ലാവരോടും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ് നിങ്ങളോട്. ഓക്കെ, എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ, ബൈ. അപ്പോൾ ബീന ആൻ്റണിയുടെ വിഷമങ്ങളും ബീന ആൻ്റണിക്ക് ഒപ്പം നിൽക്കാനൊക്കെ നമ്മളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഈ ഒരു ഫീൽഡിലല്ല, ഏതൊരു ഫീൽഡിലായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. കാണാൻ കൊള്ളാവുന്ന സുന്ദരിമാരായ പെണ്ണുങ്ങളാണെങ്കിൽ പുരുഷന്മാർ നോക്കും. അപ്പോൾ അവിടെ മോശമായ രീതിയിൽ ചിലപ്പോൾ സംസാരിക്കാൻ ഇടയാവാം. അത് മോശമായ രീതിയിൽ അവർ യോജിക്കാണ്ടാകുമ്പോഴാണ് അവിടെ മോശമായ രീതി വരുന്നത്. യോജിക്കുമ്പോൾ അവിടെ അത് ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം 10 കൊല്ലം 20 കൊല്ലം മുന്നേണ്ടായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ കേസ് നടക്കുമ്പോൾ ഇപ്പോൾ സിദ്ദിഖിൻ്റെ കേസിലായാലും ഇപ്പോൾ അത് തന്നെയാണ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒറ്റ കാര്യത്തിലാണ് ജാമ്യം കിട്ടിയത്. കാരണം ഇത്രയും വർഷം മുന്നേ നടന്ന ഒരു കേസായിട്ട് ഇപ്പോഴാണോ പരാതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കാര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മിനു മുനീർ എന്തായാലും രണ്ടും കൽപ്പിച്ചത് തന്നെയാണ് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ആ മിനു മുനീർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ നീതിക്ക് വേണ്ടിയാ പോരാടുന്നത്, ഉറപ്പാണ് ഞാൻ നീതി നേടിയിരിക്കും, ഉറപ്പാണ്. പറയും അന്തസ്സോട് ജീവിക്കും ഞാൻ. ആ എനിക്ക് ഒരു കുഴപ്പമില്ല, പിള്ളേരൊക്കെ വലുതായല്ലോ, ഇനി പിള്ളേരായി പിള്ളേരെ എനിക്ക് അതൊന്നും അറിയില്ല. ഞാൻ വിടൂല, ഞാൻ ഇതാണ് കേസ്. ഇത്രയെല്ലാം കാര്യങ്ങള് സിനിമാ ഫീൽഡില് എത്രത്തോളം പെൺകുട്ടികളുടെ ശാപവും കണ്ണുനീര് ഇവർ ചെയ്ത ഇവര് അർഹരായിട്ടുണ്ടാവും ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് നീതി കിട്ടിയേ പറ്റൂ, അതിനുവേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ്, എന്തുവരെ ഏതറ്റം വരും. സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഏതറ്റം വരും ഞാൻ പോവും എന്നുള്ളത്. എന്തായാലും ഇതിൻ്റെ അവസാനം എപ്പോഴാണെന്ന് നമുക്ക് നോക്കി കാണാം. പൊരിഞ്ഞ അടിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ സിനിമാ ഫീൽഡായാലും സിനിമാ ഇൻഡസ്ട്രിയിലായാലും. ഇത് സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവർക്കിടയിൽ തന്നെ ഇവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് മൊത്തപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് ഇത് ഭയങ്കര സംഭവമായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നുള്ളതാണ്.